സൌദിയിലെ ശദ്ധാ മലമുകളിൽ പൌരാണിക അറബ് ജനത താമസിച്ച ഗുഹയിൽ താമസിക്കാൻ ഇന്നും സന്ദർശകർക്ക് അവസരമുണ്ട്. വിശ്രമിക്കാനുള്ള ഗുഹയും കൃഷിത്തോട്ടവും ഉൾപ്പെടെയുള്ള ഒരു റിസോർട്ട് മലമുകളിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രാചീന അറബ് ജനതയുടെ വാസസ്ഥലമായിരുന്ന ഗുഹകൾ കാണുന്നതിനു പുറമെ അത്തരമൊരു ഗുഹയിൽ സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള സൌകര്യവും ശദ്ധാ മലമുകളിലുണ്ട്. മനോഹരമായ കാഴ്ചകൾ കണ്ടും ശുദ്ധമായ കാലാവസ്ഥ ആസ്വദിച്ചും രാപ്പകിൽ കഴിയാനുള്ള ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൌദിയിലെ അൽബഹ പ്രവിശ്യയിലെ ശദ്ധാ മലമുകളിൽ ഞങ്ങളെത്തിയപ്പോൾ പ്രവിശ്യാ ഗവർണറേറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട്. ഒലിച്ചിറങ്ങുന്ന നീരുറവയും വെള്ളക്കെട്ടുകളുമൊക്കെയുള്ള വിശാലമായ ഗുഹയിൽ അറബ് ഖഹ്വയും ശുദ്ധമായ തേനും ഈന്തപ്പഴവും നൽകി സ്വദേശികൾ അതിഥികളെ സ്വീകരിക്കുന്നു. വാനയും ചെറുനാരങ്ങയും ഔഷധ ചെടികളും ഉൾപ്പെടെയുള്ള കൃഷിത്തോട്ടങ്ങളും പൂക്കളുമൊക്കെയാണ് ശദ്ധാ മലയുടെ മറ്റൊരു ആകർഷണം. ശദ്ധാ മലയിലെ കാപ്പിയോട് ആധുനിക സൌദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന് ഏറെ പ്രിയമായിരുന്നുവെന്ന് സ്വദേശികൾ പറയുന്നു. كانت القهوة المفضلة لجلالة الملك عبد العزيز مؤسس المملكة كانت قهوته من البن الشدوي താമസിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കാഴ്ചകൾ കാണാനുമെല്ലാം പ്രത്യേക സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗുഹാനിവാസികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഗുഹാവാസം അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ശദ്ധാ മല നൽകുന്നത്. ക്യാമറമാൻ സാലിരുമ്പിയോടൊപ്പം മഖ്വയിൽ നിന്നും ജലീൽ കണമകലം 24. അബീർ ഗൾഫ് ഫോക്കസ് സമർപ്പിക്കുന്നത് അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു കാൻ ട്രസ്റ്റ്, പവേർഡ് ബൈ ലുലു. Where the world comes to shop safely. In association with Sneham Pole Oradhuralayam, Jitta National Hospital, Jitta, Nesto Hypermarket, Supermarket and Department Store.